Hi guys, Assalamualaikum. Welcome back to my channel. അപ്പോൾ ഇന്നെ നമ്മൾ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജി റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ഈ മുളക് ബജി നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളക് ബജിയാണ് ട്ടോ. അപ്പോൾ നമ്മൾ മുളക് ബജി ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചേർക്കേണ്ടതെന്നും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ട്ടോ. അതുമാത്രമല്ല ഇപ്പോൾ മുളക് ബജി പല ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മുളക് ബജി ഒരു ചട്ടണിയും കൂടി ഫിൽ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുമ്പ് പറയാനുള്ളത്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള മുളക് ബജി എങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് നോക്കാം. നമ്മളിവിടെ മുളക് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്. ഇതൊരു 9 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ മുളകിൻ്റെ ഒക്കെ അകത്തുള്ള സീഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ മുളകിനെ നീളത്തിലൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഉള്ളിലുള്ള സീഡ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സീഡ്സ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എരിഞ്ഞിട്ട് നമുക്ക് ഈ മുളക് ബജി കഴിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഈ സീഡ്സ് എന്തായാലും കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതാ എല്ലാ മുളകിൻ്റെയും സീഡ്സൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പിന് അളവൊന്നുമില്ല കേട്ടോ. ശേഷം നമ്മുടെ മുളക് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ മുളകിനെയൊക്കെ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ഈ ഉപ്പിട്ട വെള്ളത്തിൽ തന്നെ വെച്ചുകൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഈ മുളകൊക്കെ നമ്മുടെ ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ച് ടൈം ഇരിക്കട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട ചട്ടിനി റെഡിയാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ശേഷം ഇതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എങ്കിലും ഞാൻ ഈ എടുത്തിട്ടുള്ളത് ഒരു 125 ml കപ്പിൽ ഒരു കപ്പ് തേങ്ങ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്തെടുക്കുന്നത് വെളുത്തുള്ളിയാണ്. ഇതൊരു 1/5 അല്ലി വെളുത്തുള്ളി ഉണ്ട്, അത് ഇട്ടുകൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കുക കേട്ടോ. ഇനി നമ്മളിത് അടച്ച് നന്നായി ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടണി നല്ല പെർഫെക്റ്റ് ആയിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടണി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടണിക്ക് നല്ലൊരു കളറും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്തെടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വിനാഗിരി ചേർത്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് മറന്നു പോയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ചട്ടണി തയ്യാറാക്കുമ്പോൾ തന്നെ ചേർത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടണി ഇവിടെ റെഡി ആയിട്ടോ. ഇതിപ്പോൾ നമ്മൾ എല്ലാ മുളകും നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. 10-15 മിനിറ്റ് ഉപ്പിട്ട വെള്ളത്തിലിട്ട ശേഷം നന്നായി നോർമൽ വെള്ളത്തിൽ കഴുകിയെടുത്ത മുളകാണിത്. ഇനി ഈ മുളകിൻ്റെ ഒക്കെ അകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചട്ടണി വെച്ചെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ചട്ടണി ഒന്നും വെച്ചെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചട്ടണിയോട് ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടാവും, അങ്ങനെയുള്ളവർ അതിനനുസരിച്ച് വെച്ചെടുക്കുക. ഞാനിവിടെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം കുറച്ച് ചട്ടണി വെച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ ഈ മുളകിൽ നിറച്ചും ചട്ടണി എടുക്കുന്നില്ല, ഇതാ ഇത്ര മാത്രം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ മുളകിലും ചട്ടണി വെച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എല്ലാ മുളകിലും ചട്ടണി വെച്ചുകൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വേണ്ട ബാറ്റർ റെഡിയാക്കിയെടുക്കുക. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബൗളിലോട്ട് 1 കപ്പ് കടലമാവ് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ചേർത്തെടുക്കുന്നത് അരിപ്പൊടിയാണ്. ഇത് 1/2 കപ്പ് ചേർത്തെടുക്കും. നമ്മൾ ഈ അരിപ്പൊടി ചേർത്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുളക് ബജി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ മുളക് ബജി നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്തെടുക്കുന്നത് മേതിയാണ്. ഇതൊരു 1/4 കപ്പ് ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ മുളക് ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വെള്ളത്തിന് അളവൊന്നും നോക്കാറില്ല, ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയാണ് വെള്ളം ചേർക്കാറ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞാൽ ഈ ഒരു അളവിൽ ബാറ്റർ ഉണ്ടാക്കാൻ എത്ര കപ്പ് വെള്ളം ടോട്ടൽ യൂസ് ചെയ്തെന്നുള്ളത് പറയാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ ബാറ്ററിലോട്ട് 2 കപ്പ് കറക്റ്റ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് 250 ml കപ്പിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്, അതിൽ 2 കപ്പ് വെള്ളമാണ് ചേർത്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇത്ര കട്ടിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ.
കാരണം നമുക്കിത് കൈകൊണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാകും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കൈ വെച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ബാറ്റർ ഒന്നുകൂടി ഒന്ന് ലൂസായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മുളക് ബജി ഉണ്ടാക്കേണ്ട കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് ബജി ഉണ്ടാക്കേണ്ട ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാറ്റർ കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി കടലമാവ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളിങ്ങനെ മുളക് മുക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ബാറ്റർ മുളകിൽ നന്നായി കോട്ടായി കിട്ടണം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ബാറ്റർ റെഡിയാക്കിയെടുക്കുക. അപ്പം തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുളക് ബജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് തിളച്ച ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനായി ഇവിടെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് നന്നായി ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നമ്മുടെ പാന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മുളക് ബജി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചെടുക്കുക. ഓയിലൊന്ന് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഓയിലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഓരോ മുളകും നമ്മുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ 5 മുളക് നമ്മുടെ ഓയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ ഇടുന്നില്ല, നമ്മുടെ ഈ മുളക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനുള്ള സ്പേസും കൂടി വേണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് സമയം നമ്മുടെ മുളക് ബജിയെ അങ്ങനെ തന്നെ വെച്ചുകൊടുക്കുക. നമ്മളിത് അനക്കാനൊന്നും പോവണ്ട. നമ്മുടെ ഈ മുളക് ബജിയുടെ തായ് ഭാഗം വെന്തെന്ന് കണ്ടാൽ മാത്രം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് കുറച്ച് സമയം നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴാണ് നമ്മുടെ മുളക് ബജി നല്ല ക്രിസ്പി ആയിട്ടും കൂടി കിട്ടുക. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ മുളക് ബജിയുടെ ഒരു ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുളക് ബജി ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മളിങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മുളക് ബജിക്ക് അധികം ഓയിലൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റോടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് ബജിയൊക്കെ കുറച്ച് സമയം ആയത് ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടാവും, കാണാൻ തന്നെ എന്താ ഭംഗിയിലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കോരി മാറ്റുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എല്ലാ മുളക് ബജിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫോട്ടോയിലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് വിതറി കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ മുളക് ബജി ചട്ടണിയൊക്കെ വെച്ച് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കുക. എന്നാൽ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടും. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, കിട്ടു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ ഇൻഷാ അല്ലാ നല്ല നല്ല വെറൈറ്റി റെസിപ്പീസായി വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും.